നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ ഇടതുപക്ഷം അതിശക്തമായി എതിർക്കുമ്പോൾ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ മകൻ അഡ്വക്കേറ്റ് രൂപേഷ് പന്ന്യൻ രാഹുലിനെ പുകഴ്ത്തി രംഗത്ത്. രാഹുൽ ഗാന്ധി പ്രതീക്ഷയുടെ പൊൻവെളിച്ചം എന്നാണ് രൂപേഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. പാഠം ഒന്ന് രാഹുൽ എന്ന് ആരംഭിക്കുന്ന രൂപേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: താളുകൾ മറിക്കുംതോറും തിളക്കം കൂടിക്കൂടി വരുന്നൊരു പാഠപുസ്തകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ നിങ്ങൾ. നിരാശ നിറഞ്ഞ ഈ കാലത്ത് പ്രതീക്ഷയുടെ പൊൻവെളിച്ചമായി നിങ്ങളല്ലാതെ മറ്റൊരു മുഖം ഞങ്ങൾക്ക് മുന്നിലില്ല. അംബാനിമാരുടെയും അദാനിമാരുടേതുമല്ല ഈ നാട് എന്നുറക്കെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമാവുന്നില്ലല്ലോ. സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണിട്ടും സമ്പന്നരോട് അകലം പാലിക്കുന്ന നിങ്ങളെ ദരിദ്രരായി പിറന്നു വീണ് സമ്പന്നരെ മാത്രം അടുപ്പക്കാരാക്കാൻ തിടുക്കം കൂട്ടുന്ന ഈ കാലത്തെ നേതാക്കളുമായി ഞങ്ങൾ എങ്ങനെ കൂട്ടിക്കെട്ടും? ബാലാകോട്ടിൽ രാജ്യത്തോടൊപ്പം നിന്ന് ശത്രുവിന് മുന്നിൽ നമ്മൾ ഒന്നാണെന്ന ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സ് പങ്കുവച്ചപ്പോൾ നിങ്ങൾ ഇടിച്ചു കയറിയത് ഓരോ ഭാരതീയന്റെയും ഇടനെഞ്ചിലേക്കായിരുന്നു. വയനാട്ടിൽ പറന്നിറങ്ങിയ നിങ്ങളെ വാക്കുകൾ കൊണ്ടാവോളം നോവിച്ചവരെ ഹൃദയപക്ഷമായി ചേർത്തു പിടിച്ചപ്പോൾ നിങ്ങൾ കൈമാറിയ സന്ദേശം പക്വതയുടെയും പാകതയുടെയും മാത്രമായിരുന്നില്ല, ഇടതുപക്ഷം എന്ന നന്മപക്ഷവുമായി ഇടഞ്ഞു നിൽക്കാനുള്ളതല്ല കാലം, നിങ്ങളെ ഏൽപ്പിച്ച നിയോഗം എന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു. നെഞ്ചകം നോവും നിരാശ മാത്രം ബാക്കിയാക്കിയ 5 വർഷങ്ങൾക്ക് ശേഷം പ്രത്യാശയുടെ ഇളം കാറ്റ് തേടിയലയുന്ന ഞങ്ങളുടെ കാഴ്ചയിൽ മമതയും മായാവതിയും നായിഡുവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചിരിതൂകും ആ മുഖത്തിന് പിന്നിൽ സ്നേഹവും നന്മയും ലാളിത്യവും ചങ്കൂറ്റവും മാത്രമാണെന്ന് ഞങ്ങളറിയാതെ ഞങ്ങളുടെ മനസ്സിനെ കൊണ്ട് പറയിപ്പിച്ചു നിങ്ങൾ. വിനയവും ലാളിത്യവും രാജ്യസ്നേഹവും സാധാരണക്കാരോടുള്ള അസാധാരണ അടുപ്പവും നിങ്ങളുടെ മുഖത്തും പ്രവൃത്തിയിലും കലർപ്പില്ലാത്ത എഴുതിച്ചേർത്തത് ആർക്കും എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നത്രയും തെളിമയോടെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. രാജ്യനന്മയ്ക്കായി നല്ലൊരു ഇന്ത്യക്കായി നിങ്ങളോട് ചേർന്ന് നിൽക്കാതെ ഞങ്ങളെങ്ങനെ ഹൃദയപക്ഷമാകും? രാഹുലിന്റെ ഗുണങ്ങൾ എണ്ണി പറയുന്ന പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: LDF കുടുംബയോഗത്തിൽ സംസാരിച്ചപ്പോഴും ഇടതുപക്ഷം ജയിക്കണം രാഹുലിന് കരുതലായി എന്ന സന്ദേശത്തിലൂന്നി തന്നെയായിരുന്നു ഞാൻ സംസാരിച്ചത്, മനസ്സ് ആഗ്രഹിച്ചതും. അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരം. വരും ദിവസങ്ങളിൽ രൂപേഷിന്റെ ഈ വാക്കുകൾ കൂടുതൽ ചർച്ചകളിലേക്ക് വഴി തുറക്കാതിരിക്കില്ല. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും.